ഉത്തർപ്രദേശ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംവരണത്തിനായി രൂപീകരിച്ച പിന്നാക്ക വിഭാഗ കമ്മീഷൻ ശുപാർശകൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 5-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച താൽക്കാലിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ ചില ഹർജികൾ നൽകിയത്. കമ്മീഷൻ രൂപീകരിച്ച് സംവരണ നടപടികൾ അന്വേഷിക്കണമെന്ന് ഡിസംബർ 27-ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടതായി ഊർജ്ജ നഗരവികസന മന്ത്രി എ കെ ശർമ്മ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 28-ന് റിട്ടയർഡ് ജസ്റ്റിസ് റാം അവതാർ സിംഗ് അധ്യക്ഷനായ പിന്നോക്ക വിഭാഗ കമ്മീഷൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. 6 മാസമാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം അനുവദിച്ചത്. കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും മന്ത്രിസഭാ റിപ്പോർട്ട് അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒബിസി വിഭാഗത്തിന് സമ്പൂർണ്ണ സംവരണം നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇത് മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ജനതാ ദർശൻ പരിപാടിയിൽ ഗോരഖ്പൂരിലെ പൊതുജനങ്ങളുടെ പരാതികൾ കേട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർധനരും ചികിത്സയിൽ കഴിയുന്നവർക്കുമുള്ള സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ നൽകിയെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഗോരഖ്പൂരിലായിരുന്നു ജനതാ ദർശൻ സംഘടിപ്പിച്ചത്. ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകുമെന്നും പണമില്ലാത്തതിനാൽ ആരുടെയും ചികിത്സ തടസ്സപ്പെട്ടില്ലെന്നും അദ്ദേഹം പരിപാടിയിൽ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും അപേക്ഷകളിൽ തീരുമാനമെടുക്കാനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു. ഭൂമി തർക്കം, ഭൂമാഫിയ, ഭൂമി കൈയേറ്റം എന്നീ പരാതികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാക്കു നൽകി. ഗോരഖ്പൂർ ക്ഷേത്ര സമുച്ചയത്തിലെ മഹന്ത് ദിഗ്വിജയ്നാഥ് സ്മൃതി ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് പരാതിക്കാർ ഒത്തുകൂടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.